സിഡ്നിയിൽ ആദ്യം കാലുകുത്തിയ മലയാളി ആരായിരിക്കാം? സിഡ്നിയിലെ മലയാളി പ്രവാസത്തിന്റെ ചരിത്രം എവിടെ തുടങ്ങുന്നു? ചില കേട്ടുകേഴ്വികളല്ലാതെ എഴുതപ്പെട്ട ചരിത്രരേഖകൾ ഒന്നും തന്നെയില്ല. കൗതുകം നിറഞ്ഞ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമായി. എന്നാൽ കഴിഞ്ഞ 43 വർഷത്തെ സിഡ്നി മലയാളികളുടെ ചരിത്രം ചേർത്ത് വായിക്കപ്പെടേണ്ടത് ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടാണ്. 1975 മലയാളത്തിൻ്റെ സ്നേഹവും സുഗന്ധവും നെഞ്ചിലേറ്റിയ കുറച്ച് മലയാളികൾ സംഘബോധത്തിൻ്റെ കരുത്തിൽ ഹൃദയത്തിൽ നിന്നും നുള്ളിവെച്ച സിഡ്നി മലയാളി അസോസിയേഷൻ എന്ന കലാ സാംസ്കാരിക സാമൂഹിക സേവന സംഘടനയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ വിവരസാങ്കേതിക വിനിമയ മാധ്യമ രംഗത്തൊന്നും ഇത്രയൊന്നും വികാസം പ്രാപിച്ചിട്ടില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രാദേശിക കൂട്ടായ്മകൾ പിറവിയെടുത്ത 10 or 15 വർഷങ്ങൾക്കപ്പുറത്ത് ഒരു സംഘടനയ്ക്കപ്പുറമായി സിഡ്നിയിലെ ഓരോ മലയാളിയും ഗൃഹാതുരതയോടെ ചേർന്ന് നിന്നിരുന്ന ഒരു തണലിടമായിരുന്നു സിഡ്നി മലയാളി അസോസിയേഷൻ. അതിൻ്റെ ഓരോ ആഘോഷങ്ങളും ഉത്സവമേളങ്ങളായിരുന്നു, ഒത്തുചേരലിൻ്റെ ഉണർത്തുപാട്ടായിരുന്നു. ഇന്ന് സിഡ്നി എന്ന തുറമുഖ നഗരം മലയാളി പ്രവാസത്തിൻ്റെ ഇഷ്ട നഗരങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു. വിദ്യാഭ്യാസത്തിനും സ്ഥിര താമസത്തിനുമായി മലയാളികൾ ധാരാളമായി ഈ മഹാനഗരിയിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രവാസഭൂമിയിൽ മലയാളി അസോസിയേഷൻ പോലെയുള്ള ഒരു സംഘടനയുടെ പ്രാധാന്യവും പ്രസക്തിയും ഏറി വരുന്ന ഈ കാലഘട്ടത്തിൽ ഒരു നാടിനെ ആവിഷ്കരിക്കുക എന്ന ദൗത്യത്തിനപ്പുറം വർത്തമാനകാലത്തിൻ്റെ സാധ്യതകളുമായി വിവിധ പ്രവർത്തന സരണികളിലേക്ക് സിഡ്നി മലയാളി അസോസിയേഷനും പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓസ്ട്രേലിയയിൽ എത്ര മലയാളികളുണ്ടെന്ന് അറിയാമോ? 50,000. ഇതിൽ എത്ര പേര് ന്യൂ സൗത്ത് വെയിൽസിൽ ഉണ്ടാവും? 2016 ഓസ്ട്രേലിയൻ സെൻസസ് റിപ്പോർട്ടുകൾ അനുസരിച്ച് 14,000 മലയാളികൾ ന്യൂ സൗത്ത് വെയിൽസിലുണ്ട്. ഇതിൽ അധികം പേരും സിഡ്നിയിലും സിഡ്നിയുടെ സബർബ്സിലും ആണ് കേട്ടോ. ഇതിലെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ 50% പേരും മൈഗ്രേറ്റ് ചെയ്തത് 5 വർഷങ്ങൾക്കിടയിലാണ്. 2011 and 2016 ഇടയ്ക്കുള്ള 5 വർഷങ്ങൾ. ഈ മൈഗ്രേഷന്റെ നമ്പർ വളരെ വേഗത്തിൽ ഇപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഇത്രയേറെ പേർ പുതിയൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അവരുടെ താമസം, ഭക്ഷണം, ജോലി ഇതെല്ലാം ഒരു പ്രശ്നമാവില്ലേ? ഈ പ്രശ്നങ്ങളെല്ലാം അവരെങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത്? സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യമുണ്ട്, മലയാളി അസോസിയേഷനുകൾ അല്ലെങ്കിൽ മലയാളി കൂട്ടായ്മകൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ അല്ലേ പ്രവർത്തിക്കുന്നത്? നമുക്കൊരു കാര്യം ചെയ്താലും, സിഡ്നി മലയാളികളായ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സിഡ്നി മലയാളി അസോസിയേഷന്റെ ഓഫീസിലേക്ക് നമുക്കൊരു ചെറിയ യാത്ര പോയാലോ? നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് സിഡ്നി മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് മിസ്റ്റർ ബാബു വർഗീസ് ആണ്. ബാബു ചേട്ടനോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. സിഡ്നിയിലേക്ക് വരുന്ന മലയാളികളുടെ എണ്ണം വർഷം തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനനുസരിച്ച് സിഡ്നി മലയാളി അസോസിയേഷന്റെ പ്രവർത്തനങ്ങളിൽ എന്ത് തരം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്? നമ്മുടെ സിഡ്നിയിൽ കഴിഞ്ഞ 43 സിഡ്നി മലയാളി അസോസിയേഷൻ മലയാളികളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസോസിയേഷനാണ്. അതുപോലെ തന്നെ 43 സേവന പാരമ്പര്യമുള്ള ഒരു അസോസിയേഷനാണ്. ആദ്യകാലങ്ങളിൽ നമ്മുടെ ലാംഗ്വേജും കലയും സംസ്കാരവും പ്രൊമോട്ട് ചെയ്യാനുള്ള വലിയ ഉദ്ദേശത്തോടുകൂടി ഏറ്റെടുത്ത് അത് കണ്ടിന്യൂ ചെയ്താണ്ട് ഒരു അസോസിയേഷനാണ്. എന്നാലിപ്പോൾ നമ്മുടെ ലക്ഷ്യം കൂടുതൽ മൈഗ്രൻസ് വന്നുകൊണ്ട് കൂടുതൽ ലീഡ്സ് കൂടി, അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ കാറ്റഗറി ബേസിൽ നമ്മുടെ ഓരോരോ ഫോം ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു. അതിൻ്റെ ബേസിൽ 2016 സീനിയേഴ്സ് ഫോറം സ്റ്റാർട്ട് ചെയ്തു, അത് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ 2017 വിമൻസ് ഫോറം സ്റ്റാർട്ട് ചെയ്തു, അതും ഏറ്റവും നല്ലതായിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം നമ്മൾ യൂത്ത് ഫോറം സ്റ്റാർട്ട് ചെയ്തു, യൂത്ത് ഫോറത്തിൻ്റെ സ്റ്റാർട്ട് ചെയ്തു ഏറ്റവും നല്ല രീതിയിൽ പോകുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കലയും സംസ്കാരവും പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാമെന്നുള്ള വലിയൊരു ഉദ്ദേശത്തോടു കൂടിയാണ് യൂത്ത് ഫോറം സ്റ്റാർട്ട് ചെയ്തത്. അതിൽ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, ഇനിയിപ്പം
മലയാളികൾക്ക് ഇവിടെ വരുന്ന ആവശ്യങ്ങൾ, അതായത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇവിടെ മൈഗ്രന്റ് ആയിട്ട് ജീവിക്കുമ്പോഴുള്ള ആവശ്യങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ സഹായിക്കാനായിട്ട് എന്തെങ്കിലും മലയാളി അസോസിയേഷൻ ചെയ്യും? തീർച്ചയായിട്ടും. പുതിയ മൈഗ്രൻസ് വരുമ്പോൾ സാധാരണ അവരെ വെബ്സൈറ്റിൽ കൂടെ നമ്മുടെ ടെലിഫോൺ നമ്പർ കണ്ടുപിടിച്ചിട്ട് സാധാരണ ഹെഡ് ഡെസ്ക് ത്രൂ നമ്മൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ ഹെഡ് ഡെസ്ക് ത്രൂ അവർക്ക് വേണ്ടതായിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കാറുണ്ട് നല്ല രീതിയിലും. പ്രത്യേകിച്ച് ബേസിക് നീഡ്സ് നമ്മൾ അവർ പുതിയ മൈഗ്രൻസ് വന്നു കഴിയുമ്പോൾ അവർക്ക് യാതൊരു ഐഡിയയും ഇല്ല, അപ്പോൾ അവർക്ക് വേണ്ടതായ അഡ്വൈസ് കൊടുക്കുന്നു, അതുപോലെ അവർക്ക് അക്കോമഡേഷൻ കണ്ടുപിടിക്കാനുള്ള കണ്ടുപിടിച്ച് കൊടുക്കുന്നു. അങ്ങനെയുള്ള അവരുടെ ബേസിക് നീഡ്സ് ആയിട്ടുള്ള കാര്യത്തിൽ സിഡ്നി മലയാളി അസോസിയേഷൻ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹെൽപ് ഡെസ്കിന്റെ കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്കിവിടെ എംബസിയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഹൈക്കമ്മീഷനും എല്ലാം ഉണ്ടല്ലോ, അങ്ങനെയുള്ള എന്തെങ്കിലും കണക്ഷൻ മലയാളി അസോസിയേഷൻ? തീർച്ചയായിട്ടും. എംബസിയിലെ അവരുടെ വിസാസ് ഇഷ്യൂസ് അതുപോലെ പാസ്പോർട്ട് ഇഷ്യൂസ് വരുമ്പോൾ എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് കൺസൾ ജനറലുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എമർജൻസി സിറ്റുവേഷനിൽ വിത്തിൻ 1 or 2 days പാസ്പോർട്ട് കൊടുക്കാനും വിസ കൊടുക്കാനും നമുക്ക് സിഡ്നി മലയാളി അസോസിയേഷൻ ത്രൂ സാധിച്ചിട്ടുണ്ട്. ഇനിയും ഫ്യൂച്ചറിലേക്കും അത് ചെയ്യാമെന്നുള്ള താല്പര്യം അസോസിയേഷനുണ്ട്. ഫ്യൂച്ചറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ചോദിക്കട്ടെ, സിഡ്നി മലയാളി അസോസിയേഷന്റെ വിഷൻ എന്താണ്? പുതിയ മൈഗ്രൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ കലയും സംസ്കാരവും ഭാഷയും പുതിയ തലമുറയിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു ഉദ്യമം കൂടെ സിഡ്നി മലയാളി അസോസിയേഷൻ ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചറിലേക്ക് നമ്മുടെ ഓൺ ഒരു കേരള കൾച്ചറൽ സെന്റർ കൂടെ നമ്മുടെ മനസ്സിലുണ്ട്. അത് നമ്മുടെ കൗൺസിലേറ്റുമായിട്ട് ചേർന്നിട്ട് ഒരു ഫിസിക്കലായിട്ട് നമ്മുടെ സ്വന്തം കേരള കൾച്ചറൽ സെന്റർ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ച പ്രിയപ്പെട്ടവർക്കായി സിഡ്നി മലയാളി അസോസിയേഷൻ ഒരുക്കുന്ന സ്നേഹസംഗമമാണ് തണൽ എന്ന സീനിയർ സിറ്റിസൺസ് ഫോറം. വർഷത്തിൽ 1 or 2 പ്രാവശ്യം ഒരുമിച്ച് കൂടി സൗഹൃദങ്ങൾ പുതുക്കുവാനും ഓർമ്മയുടെ തീരങ്ങളിലൂടെ സഞ്ചരിക്കുവാനും കൂട്ടായ്മയുടെ സന്തോഷം നുകരുവാനും സിഡ്നി മലയാളി അസോസിയേഷൻ ഒരു തണൽ മരം പോലെ അവർക്കൊപ്പമുണ്ട്. വനിതകൾക്കായി രൂപീകരിച്ച വിമൻസ് ഫോറം സ്ത്രീ ശാക്തീകരണത്തിലൂന്നിയ ആദ്യ പരിപാടിയായ വനിതാ വേദികയിലൂടെ ശ്രദ്ധേയമായ കാൽവെപ്പ് നടത്തി കഴിഞ്ഞിരിക്കുന്നു. യുവജനങ്ങൾക്കായി രൂപീകരിച്ച യൂത്ത് ഫോറം കലാകായിക വിനോദ മേഖലകൾക്കപ്പുറം അർത്ഥവത്തായ സാമൂഹിക പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ കർമ്മ നിരതരായിരിക്കുന്നു. കേരളത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമർത്ഥരായ കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസത്തിനായി ഒരുക്കുന്ന ആസ്പയർ ഇന്ത്യ സ്കോളർഷിപ്പ് പദ്ധതി ഇതിനോടകം തന്നെ ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. പരിമിതികൾ ഏറെയുണ്ടെങ്കിലും മലയാളി സമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുവാൻ സിഡ്നി മലയാളി അസോസിയേഷൻ പ്രതിജ്ഞാബദ്ധമാണ്. ഏതു സമയത്തും സഹായഹസ്തം നീട്ടുവാൻ പരിമിതികളെ സാധ്യതകളാക്കി അതിന്റെ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നു. ഈ മലയാളി അസോസിയേഷൻ കുറെ വർഷങ്ങളായിട്ട് ഒരു വോളണ്ടിയർ ടീമിനെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അവര് പുതുതായി വരുന്ന മൈഗ്രൻസിനെ അവർക്ക് വേണ്ടതായ കറക്റ്റ് ഇൻഫർമേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തതാണ്. ലൈക്ക് എവിടെയാണ് സെറ്റിൽ ചെയ്യേണ്ടത്, എന്താണ് ഇനിഷ്യൽ പ്രോസസ്സ്, അല്ലെങ്കിൽ പിള്ളേരുടെ എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങൾ, ഏത് സ്കൂളിലാണ് വിടേണ്ടത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പുതുതായി വരുന്ന മൈഗ്രൻസ് ദേ ആർ നോട്ട് അവെയർ ഓഫ്. മാത്രമല്ല നാട്ടിൽ നിന്ന് അവർ വരുമ്പോൾ ഈ ഏജൻസിമാർ പല റോങ് ഇൻഫർമേഷൻസ് ആണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അവരിവിടെ വന്നു കഴിയുമ്പം അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചുള്ള പല കാര്യങ്ങളും നീങ്ങുന്നത്, അതൊക്കെ അവരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാനും പറ്റുന്ന ഹെൽപ്പുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോം ചെയ്ത ഒരു വോളണ്ടിയർ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നിടത്തോളം വലിയൊരു കമ്മിറ്റ്മെന്റ് ആണ് ഈ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതിനാവശ്യമായ സാമ്പത്തികമായിട്ടും അല്ലാതെയുള്ള റിസോഴ്സസ്, അങ്ങനെ പലതരത്തിലുള്ള റിസോഴ്സസ് ആവശ്യമുണ്ടാവും, ഇത് അവൈലബിൾ ആണ്? ആസ് ഇറ്റ് ഈസ് നമ്മൾ ഒരു റിസോഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ
ഫിനാൻസ് ആയിട്ട് നമുക്ക് ഒരു ഒന്നുമില്ല സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പലരും വോളണ്ടിയർ ആയിട്ട് കുറേ സാധനങ്ങൾ, എക്സാമ്പിൾ ഒരു ഹൗസ് ഹോൾഡ് തിങ്സ്, ഓക്കെ അൺയൂസ് തിങ്സ് വിച്ച് ആർ നോട്ട് യൂസിങ്, അവർക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ കുറേ സപ്പോർട്ടുകളുണ്ട്. അല്ലാതെ ഒരു റിയലി ഒരു ഫിനാൻഷ്യലായിട്ട് ഹെൽപ്പ് ചെയ്യാനും നമുക്ക് ആസ് ഇറ്റ് ഈസ് നമുക്ക് ഒരു ഇതില്ല, സപ്പോർട്ട് ഇല്ല. ആളുകളെ വെച്ചിട്ട് ഇപ്പോൾ ഒരു ടീം എന്ന് പറയുമ്പോൾ എത്ര ആളുകൾ ഇതിന്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ആവശ്യമുണ്ടോ, എങ്ങനെയാണ് നിൽക്കുന്നത്? ഇപ്പം അധികം ആൾക്കാരില്ല, ഒന്ന് രണ്ട് പേരാണ് ഇതിലേക്ക്. പക്ഷേ ഒന്ന് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അസോസിയേഷൻ മുഖേന ഒരു പ്രപ്പോസല്, ഇതിൽ താല്പര്യമുള്ള ആൾക്കാർ വോളണ്ടിയറായിട്ട് ഇതിലേക്ക് വന്ന് സഹായിക്കാനും, ചിലർക്കൊക്കെ നമുക്ക് സമയമുണ്ട്, റിട്ടയർഡ് സ്റ്റേജിലുള്ള ആൾക്കാർക്ക് വന്ന് ഇവരെ സഹായിക്കാനും പറ്റുമെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. അതിന് നമുക്ക് അസോസിയേഷൻ മുഖേന നമ്മളവരെല്ലാം ജനങ്ങളെ അറിയിക്കുകയാണെങ്കിൽ, എന്നിട്ട് അവർ വോളണ്ടിയർ ആയിട്ട് വരികയാണെങ്കിൽ ഇതൊരു നന്നായിട്ട് പോകുന്ന ഒരു ഇതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതെ, ഇപ്പൊ ഞാനാണ് അതിന്റെ ഇൻചാർജ് ഏറ്റെടുത്തിരിക്കുന്ന, ഈ ടീമിനെ കോർഡിനേറ്റ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഇവര് മലയാളി അസോസിയേഷൻ ആണ് എല്ലാ ഇനിഷ്യൽ കറസ്പോണ്ടൻസ് ചെയ്യുന്നത്. പിന്നെ മലയാളി അസോസിയേഷൻ എനിക്ക് ആ മെയിൽസ് ഫോർവേഡ് ചെയ്യുന്നു, അവിടം തൊട്ട് പിന്നെ ഞാൻ അത് കണ്ടിന്യൂ ചെയ്യുന്നു. നമുക്ക് സംസാരിക്കാനായിട്ട് ഈ സർവീസ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു ഫാമിലിനെ ഒന്ന് പരിചയപ്പെടുത്തിത്തരാം. ഓ, ഷുവറായിട്ടും പരിചയപ്പെടുത്തിത്തരാം. ഇപ്പോൾ തോമസ് ഏട്ടൻ എന്നെ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഹെൽപ്പ് ഡെസ്കിന്റെ സേവനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ഫാമിലിയാണ് എന്ന് പറഞ്ഞിട്ടാണ്. ഹെൽപ്പ് ഡെസ്ക് എങ്ങനെയാണ് നിങ്ങളെ സിഡ്നിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനും ഇവിടെ സെറ്റിൽ ചെയ്യാനും സഹായിച്ചിട്ടുള്ളത്? ഞങ്ങൾ പി ആർ ഒരു ഒന്നര വർഷം മുമ്പ് പി ആർ അപ്ലൈ മുമ്പ് ചെയ്യുന്നതിന് മുമ്പ് വെബ്സൈറ്റിലൂടെ സിഡ്നി മലയാളി അസോസിയേഷനെ ബന്ധപ്പെടുകയും അങ്ങനെ അവിടെ ബന്ധപ്പെട്ടപ്പോൾ അത് ഞങ്ങളുടെ നമ്പറും കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ഡെസ്കിലോട്ട് ഒരു ചെയ്യുകയും ചെയ്തു. ഇതുപ്രകാരം ഞങ്ങൾ ഹെൽപ്പ് ഡെസ്കുമായിട്ട് ഫോണിൽ കൂടി ആദ്യം മെയിലാണ് അയച്ചത്. മെയിൽ അയച്ചു കഴിഞ്ഞപ്പോൾ തോമസ് സാറ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയും ഒരു വർഷം മുമ്പ് കോണ്ടാക്ട് ചെയ്തു, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം ഞങ്ങൾക്ക് പി ആർ കിട്ടിയിട്ടില്ല, ഞങ്ങൾ പ്രോസസ്സിങ്ങിലായിരുന്നു. പിന്നെ നിരന്തരം ഒരു വർഷത്തോളം ഞങ്ങളിങ്ങനെ മെയിലും ഫോൺ നമ്പർ ഫോണും ഒക്കെ വിളിച്ച് പി ആർ കിട്ടിയപ്പോൾ ഞങ്ങൾ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾക്ക് പി ആർ കിട്ടി, എന്താണ് അടുത്ത മൂമെൻറ്റ്സ്. അപ്പം സാറ് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു വരാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ എയർപോർട്ടിൽ വരികയും ഞങ്ങളെ വിളിച്ചുകൊണ്ട് വരികയും ഇവിടെ താമസിപ്പിക്കുകയൊക്കെ ചെയ്തു. അസോസിയേഷൻ വഴി ഞങ്ങൾക്ക് എല്ലാ ഹെൽപ്പുകളും, അതായത് വീട് ഞങ്ങൾക്ക് വരുമ്പോൾ തന്നെ വീടൊന്നും കിട്ടത്തില്ല, അത് അസോസിയേഷൻ വഴി വീടെടുക്കുകയും ഫൈനാൻസ് പരമായിട്ടും സഹായിച്ച് വീടൊക്കെ എടുത്ത് ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതും ഞങ്ങൾക്കെല്ലാം ചെയ്തു തന്നു. പിന്നെ എല്ലാ തരത്തിലുള്ള ഹെൽപ്പും എനിക്കും എൻ്റെ ഫാമിലിക്കും അസോസിയേഷൻ വഴി പുതിയ തോമസ് സാർ ഹെൽപ്പ് ഡെസ്ക് വഴിയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഇനിയും ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ഇത് റെക്കമെൻഡ് ചെയ്യുമോ, സിഡ്നി മലയാള അസോസിയേഷന്റെ ഹെൽപ്പ് ഡെസ്ക്? തീർച്ചയായിട്ടും ഞങ്ങൾ 100% ചെയ്യും. കാര്യം ഞങ്ങൾക്ക് കിട്ടിയ അനുഭവം എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഭവമാണ്. ഞങ്ങളെ പ്രതീക്ഷയിൽ കൂടുതലായിട്ടുള്ള ഒരു ഞങ്ങൾക്കൊരു ഹെൽപ്പാണ് ഞങ്ങൾക്ക് അസോസിയേഷൻ വഴി കിട്ടിയത്. ഓക്കെ, നമ്മുടെ എന്താ പറയുക, നമ്മളൊരു പുതിയൊരു നാട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആരും അവിടെ ഇല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ. അപ്പോൾ ആരൊക്കെയോ അവിടെ ഉണ്ടെന്നൊരു തോന്നൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നോ ഇങ്ങോട്ട് ഈ ഹെൽപ്പ് ഡെസ്ക് കാരണം? ഞങ്ങൾ പല ബന്ധുക്കളെ ചെയ്തപ്പോൾ പോലും ഞങ്ങൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി പോസിറ്റീവായിട്ടുള്ള ഒന്നും കിട്ടും. പക്ഷേ മലയാളി അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ, ഹെൽപ്പ് ഡെസ്കിലെ സാറുമായിട്ട് തോമസ് സാറുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും നമുക്ക് വേണ്ട പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും ഇവിടുത്തെ ലിവിങ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഒരു വർഷമായിട്ട് ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ സെറ്റിൽ ചെയ്യാനായിട്ട് എന്തുതരം സഹായമാണ്, എന്തുതരം ഹെൽപ്പാണ് കിട്ടിയത്? പിള്ളേർക്ക് സ്കൂളിൻ്റെ അഡ്മിഷനും എല്ലാത്തിനും ഹെൽപ്പായിരുന്നു. ഞങ്ങൾക്ക് അറിയത്തില്ല എവിടെ എങ്ങനെയാ പ്രോസസ്സൊക്കെ സ്കൂളിൽ ചേർക്കാനൊക്കെ, പിന്നെ മെഡിക്കൽ കെയറിൻ്റെ ഒക്കെ കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു. സോ ഈ അസോസിയേഷൻ വഴി ഞങ്ങൾക്കെല്ലാം ഹെൽപ്പ് കിട്ടി, എല്ലാം ഗൈഡൻസ്. ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്.
Okay, very good. So they got admissions, and in every way the association has helped in getting the admissions and all. Appa thank you ithrayum karyangala nammal vendite ee or experience namukku vendite share cheyidane. Thank you. കരുതൽ എന്ന ഇനിഷ്യേറ്റീവിനെ കുറിച്ച് സിഡ്നി മലയാളി അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായ ജേക്കബ് തോമസിനോട് നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. കരുതൽ എന്നൊരു ഇനിഷ്യേറ്റീവിനെ കുറിച്ച് കേട്ടു, എന്താണ് ഈ കരുതൽ? പറയാം. ഇനി കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി സിഡ്നിയിലെ മലയാളി സമൂഹത്തിന്റെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും വേണ്ടി സത്യഗ്രഹമായ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന മലയാളി അസോസിയേഷന്റെ സേവന ചരിത്രത്തിൽ ഒരു നൂതന അധ്യായം ഇവിടെ കുറിക്കപ്പെടുകയാണ്. അത്യാവശ്യ ഘട്ടങ്ങളിലും ആകസ്മികമായ സാഹചര്യങ്ങളിലും അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിലുമൊക്കെ സാമ്പത്തിക സഹായം ആവശ്യമായി വരുന്ന ഈ സമൂഹത്തിലെ അംഗങ്ങൾക്ക് അടിയന്തര സാമ്പത്തിക സഹായം നൽകുവാനായി സിഡ്നി മലയാളി അസോസിയേഷൻ സിഡ്നി മലയാളി അസോസിയേഷൻ എമർജൻസി റിലീഫ് ഫണ്ട് അഥവാ സഹായനിധി കരുതൽ എന്ന പേരിൽ ആരംഭിക്കുകയാണ്. ഈ പേര് കരുതൽ എന്ന പേര് അന്വർത്ഥമാക്കുന്നത് പോലെ സിഡ്നി മലയാളി അസോസിയേഷന് ഈ മലയാളി സമൂഹത്തോടുള്ള കരുതൽ ഇവിടെ പ്രകടമാകും. ഓക്കെ, ഇപ്പോ മലയാളികളുടെ ഇടയിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. ഒത്തിരി വർഷങ്ങളായി ഇവിടെ സെറ്റിൽ ചെയ്തവരുണ്ട്, പുതിയതായിട്ട് വന്ന മൈഗ്രൻസ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, അങ്ങനെ പലതരം ആളുകളുണ്ട്. ഇതിൽ ഏത് തരത്തിലുള്ള ആളുകളെയാണ് കരുതൽ ലക്ഷ്യമിടുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് ഒരു വിഭാഗം ആളുകളെ ലക്ഷ്യമിട്ടല്ല ഈ കരുതലിന്റെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് അത്യാവശ്യ സന്ദർഭങ്ങളിൽ, അപ്രതീക്ഷിത സന്ദർഭങ്ങളിൽ, അത്യാഹിതങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ഉദാഹരണമാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സാമ്പത്തിക സഹായം അടിയന്തരമായി എത്തിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ ഈ ഇതിന്റെ ഫണ്ട് ശേഖരണത്തെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഇതിലേക്ക് ഫണ്ട് ശേഖരണത്തിനായി തന്നെ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കും. അതുകൂടാതെ നമ്മുടെ സമൂഹത്തിലെ ഉദാരമതികളായ അംഗങ്ങളിൽ നിന്ന് കിട്ടുന്ന സംഭാവനകളും നമ്മൾ സ്വീകരിച്ച് അത് ഈ ഫണ്ട് തുടർന്നുകൊണ്ട് പോകും. അപ്പൊ ഈ ഫണ്ട് മുമ്പോട്ട് പോകുന്നതനുസരിച്ച് നമ്മൾ സഹായം കൊടുക്കുന്നതനുസരിച്ച് ആ നിശ്ചിത തുകയ്ക്ക് കുറവ് വരുമ്പോൾ അത് നമ്മൾ നികത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ എപ്പോഴും ആ ഫണ്ടിൽ ഒരു നിശ്ചിത തുക ഉണ്ടായിരിക്കുമെന്ന് കമ്മിറ്റി ഉറപ്പുവരുത്തും. പിന്നെ ഈ ഫണ്ട് രണ്ട് രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്, ഒന്നുകിൽ സംഭാവനയായിട്ട് അല്ലെങ്കിൽ ലോണായിട്ട്. ലോണായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു തരാൻ സൗമനസ്യമുള്ളവർ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ശരിയായി കഴിയുമ്പോൾ തിരിച്ചു തന്നിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സംഭാവനയായിട്ട് കരുതും. പക്ഷെ ഈ ആവശ്യമുള്ള വ്യക്തികളെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ അവർ നമ്മളെ ആവശ്യപ്പെടുകയും ചെയ്യുന്നതനുസരിച്ച് കമ്മിറ്റി തീരുമാനിക്കും എന്ത് തുകയാണ് കൊടുക്കേണ്ടതാണ്, ഏത് രീതിയിലാണ് കൊടുക്കേണ്ടത്. ഇതൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം കമ്മിറ്റിക്കാണ്. നന്ദി ജേക്കബ് ബേട്ട, ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തു. വളരെ പോസിറ്റീവായ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ കേട്ടത്. കരുതലിന്റെ കരസ്പർശത്തിലൂടെ കുറേയേറെ പേരുടെ ജീവിതത്തിന് നിറം പകരാൻ സിഡ്നി മലയാളി അസോസിയേഷന് സാധിക്കുന്നു. നന്മയുടെ ഈ വെളിച്ചത്തിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഇത്തിരി വെട്ടം കൂടി നമുക്ക് ചേർത്ത് വയ്ക്കാം. സുഗന്ധമേ